നമസ്കാരം ഹൈ റേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. മാധ്യമ പ്രധാന വാർത്തകളിലേക്ക് HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ആദ്യ ദിനം അടിമാലി ഉപജില്ല മുന്നിൽ. കായികമേളയിൽ വാശിയേറിയ വേഗ മത്സരങ്ങൾ നാളെ. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കമ്പമ്മെട്ടിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. മൂന്ന് യുവാക്കൾ അറസ്റ്റിൽ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ യുവാക്കൾ പദ്ധതി ഒരുക്കിയത് സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്ന ഹീമോഫീലിയ രോഗികൾക്കായുള്ള ആശാധാര ലബോറട്ടറിയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് സർക്കാർ നടത്തി വരുന്നതെന്ന് വീണ ജോർജ്. ഗുണനിലവാരത്തിൽ മാറ്റമില്ലാതെ ഈ രംഗത്തെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. ശബരിമല സീസണിൽ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാതെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കുറയ്ക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഹോട്ടൽ വ്യവസായത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അസോസിയേഷൻ. വിശദമായ വാർത്തകളിലേക്ക്. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി. ആദ്യ ദിനം അടിമാലി ഉപജില്ലയാണ് മുന്നിൽ. 3000 മീറ്റർ ഓട്ട മത്സരവും ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ, ഹാമർ ത്രോ മത്സരങ്ങളുമാണ് ആദ്യ ദിവസം നടന്നത്. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയുടെ ആദ്യ ദിനം 3000 മീറ്റർ ഓട്ട മത്സരവും ഷോട്ട് പുട്ട്, ഡിസ്കസ് ത്രോ, ജാവലിൻ, ഹാമർ ത്രോ മത്സരങ്ങളുമാണ് നടന്നത്. പോയിന്റ് നിലയിൽ അടിമാലി ഉപജില്ലയാണ് മുന്നിൽ. 6 സ്വർണം, 4 വെള്ളി, 6 വെങ്കലവുമായി 48 പോയിന്റുകൾ അടിമാലി ഉപജില്ല സ്വന്തമാക്കി. 4 സ്വർണം, 7 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 45 പോയിന്റോടെ കട്ടപ്പന രണ്ടാം സ്ഥാനത്തും 19 പോയിന്റുകളുമായി പീരുമേട് മൂന്നാം സ്ഥാനത്തുമാണ്. 16 പോയിന്റുള്ള അറക്കുളം ഉപജില്ലയാണ് നാലാമത്. സ്കൂൾ തലത്തിൽ പാറത്തോട് സെന്റ് ജോർജ് ഹൈസ്കൂളാണ് മുൻപിൽ. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ ആവേശകരമായ തുടക്കമാണായത്. സീനിയർ ആൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടമത്സരത്തോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത്. വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ബിന്ദു കെ പതാക ഉയർത്തി. ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ഷൈനി സണ്ണിച്ചെറിയാൻ, റവന്യൂ ജില്ലാ സ്കൂൾ ഗെയിംസ് അസോസിയേഷൻ സെക്രട്ടറി സുരേഷ് ബാബു, ജില്ലാ ചീഫ് കോർഡിനേറ്റർ ജെയ്മോൻ ജോർജ്, നഗരസഭാ കൌൺസിലർമാരായ സോണിയ ജെയ്ബി, ധന്യ അനിൽ, ഷജി തങ്കച്ചൻ, AU ടോമി ഫിലിപ്പ്, സ്കൂൾ പ്രിൻസിപ്പൽ ജിമ്മി ജേക്കബ്, ഹെഡ്മാസ്റ്റർ ബിജുമോൻ ജോസഫ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ വാശിയേറിയ വേഗ മത്സരങ്ങൾ നാളെ നടക്കും. രാവിലെ 8:30 മത്സരങ്ങൾ ആരംഭിക്കും. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. ഇതിനുശേഷമായിരിക്കും മത്സരങ്ങൾ തുടങ്ങുക. ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയുടെ രണ്ടാം ദിവസം 1500 മീറ്റർ ഓട്ട മത്സരത്തിന്റെ ഫൈനലോടുകൂടിയാണ് ആരംഭിക്കുക. തുടർന്ന് മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നടക്കും. 100 മീറ്റർ, 400 മീറ്റർ, 4x400 മീറ്റർ റിലേ ഹീറ്റ്സും ശേഷം ഫൈനൽ മത്സരങ്ങളും നടക്കും. കൂടാതെ ലോങ് ജംപ്, ഹൈജമ്പ് മത്സരങ്ങളും ബുധനാഴ്ചയാണ് നടക്കുക. നാളെ 56 ഐറ്റത്തിലെ മത്സരങ്ങൾ രാവിലെ തന്നെ 8:30 തന്നെ ആരംഭിക്കുന്നതാണ്. കുട്ടികളെല്ലാം വളരെ ആവേശത്തിലാണ്. 1500 മീറ്റർ മത്സരങ്ങൾ ആണ് ആരംഭിക്കുന്നത്. അതേ തുടർന്ന് 100 മീറ്റർ, 200 മീറ്റർ, 400 മീറ്റർ അങ്ങനെയുള്ള എല്ലാ ഐറ്റത്തിൻ്റെ ഫൈനൽ മത്സരങ്ങളായിട്ടായിരിക്കും മത്സരങ്ങൾ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനം ഏകദേശം 10:30 നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. അന്നേരം ഒരു ചെറിയ ഗ്യാപ്പ്, ഏകദേശം മത്സരത്തിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും. അതിനുശേഷം തുടർന്ന് മത്സരങ്ങൾ ഇടവേളയില്ലാതെ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇടുക്കി ജില്ലാ സ്കൂൾ കായികമേളയ്ക്ക് കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായതോടെ കായിക പ്രേമികൾ ആവേശത്തിലാണ്. രണ്ടാം ദിവസം കൂടുതൽ കാണികൾ എത്താനാണ് സാധ്യത. വേഗ മത്സരങ്ങൾക്കായി ഗ്രൗണ്ടും സജ്ജമാണ്. 3 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേള 24 സമാപിക്കും. ബുധനാഴ്ച നടക്കുന്ന മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കായികമേളയിൽ 3000 മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പണിക്കൻകുടി സ്വദേശി അലൂണ തോമസ് സ്പോർട്സിലേക്ക് എത്തിയതിന് പിന്നിൽ ഒരു രസകരമായ സംഭവമുണ്ട്. സ്വന്തം സുഹൃത്തിനെ തല്ലാനായി ഓടിച്ച് കായിക മേഖലയിലെത്തിയ കഥയാണ് അലോണയ്ക്ക് പറയാനുള്ളത്. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയിൽ 3000 മീറ്റർ ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയ പണിക്കൻകുടി സ്വദേശി അലോണ തോമസിന് പറയാനുള്ളത് ഒരു വിചിത്ര കഥയാണ്.
മൂന്ന് മാസങ്ങൾക്ക് മുൻപാണ് പാർത്തോട് സെന്റ് ജോർജ് എച്ച് എസ് എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി അലോണ തോമസ് കായികരംഗത്തേക്ക് എത്തിയത്. വെറുതെയങ്ങ് എത്തിയതാണെന്ന് ചിന്തിക്കാൻ വരട്ടെ. തന്നെ കളിയാക്കിയ സ്വന്തം കൂട്ടുകാരനെ തല്ലാൻ ഓടിച്ചതാണ് വഴിത്തിരിവായത്. സ്കൂൾ പഠനസമയത്തെ ഇടവേളയിലാണ് സഹപാഠി ടോം മൈക്കിൾ അലോണയെ തമാശ രൂപേണ കളിയാക്കിയത്. ഇഷ്ടപ്പെടാതിരുന്ന അലോണ സഹപാഠിയെ വരാന്തയിലൂടെ ഓടിച്ചു. മിന്നൽ പിണർ വേഗത്തിൽ ടോമിനെ അലോണ പിടികൂടി. ഈ സമയമൊക്കെയും കായികാധ്യാപകനായ ജിജോ ഓഫീസിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. തുടർന്ന് അലോണയെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തുകയും അടുത്ത കായികമേളയിൽ മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയുമായിരുന്നു. ഇല്ല, ചുമ്മാ ഞങ്ങള് ഫ്രണ്ട്സിൽ സംസാരിച്ചപ്പോ അവൻ ചുമ്മാ കൂടി ആളെയാക്കി. അപ്പൊ അവരോട് മര്യാദയ്ക്ക് വരട്ടെ, മര്യാദയ്ക്ക് വരില്ല. അപ്പൊ ചുമ്മാ തല്ല പൊടിച്ച അന്നേരം പി ടി സാറെ കണ്ട് കണ്ടിട്ട് വരാൻ പറഞ്ഞു. അന്നേരം വഴക്ക് പറയാനൊന്ന് മേടിച്ചോണ്ട് ക്ലാസ്സിന് കയറിയത്. എന്നിട്ട് ടീച്ചർ വന്നു കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചു. അന്നേരം വിചാരിച്ചു വഴക്ക് പറയാൻ വേണ്ടി വിളിച്ചു. എക്സാം ടൈം വരുന്ന സമയത്ത് അന്നിട്ട് പറഞ്ഞു എക്സാം എഴുതുമ്പോൾ സ്പോർട്സ് അങ്ങനെ വന്ന്. ജൂനിയർ പെൺകുട്ടികളുടെ 3000 മീറ്റർ ഓട്ടത്തിൽ അതിവേഗത്തിലാണ് അലോണ ഫിനിഷ് ചെയ്തത്. ആദ്യമായി മത്സരിക്കുന്നതിന്റെ സമ്മർദ്ദം ഒന്നുമില്ലാതെയായിരുന്നു പെൺകുട്ടിയുടെ പ്രകടനം. രണ്ടാം ദിവസം നടക്കുന്ന 1500 മീറ്റർ ഓട്ടത്തിലും 400 മീറ്റർ റിലേയിലും അലോണ മത്സരിക്കും. ഓട്ടോ ഡ്രൈവറായ എം സി തോമസ് ജോഷി ദമ്പതികളുടെ മകളാണ് അലോണ. ഫെലിക്സ് സഹോദരനാണ്. കായികമേളയിൽ ഇരട്ട വിജയം നേടി ഇരട്ട സഹോദരന്മാർ. കൊന്നത്തിരി പാറത്തോട് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആൽഫ്രഡും അൽഫോൺസുമാണ് വിജയം പൊരുതി നേടിയത്. സഹോദരങ്ങൾക്കുപരി ഇരുവരും ഉറ്റ സുഹൃത്തുക്കളുമാണ്. കട്ടപ്പനയിൽ നടക്കുന്ന ഇടുക്കി റവന്യൂ ജില്ലാ സ്കൂൾ കായികമേളയിൽ ഇരട്ട വിജയം നേടിയിരിക്കുകയാണ് ഇരട്ട സഹോദരന്മാർ. വാശിയേറിയ ഓട്ടമത്സരത്തിൽ 1ാം സ്ഥാനം നേടാനായില്ലെങ്കിലും ആൽഫ്രഡും അൽഫോൺസും ഹാപ്പിയാണ്. ഇരട്ട സഹോദരന്മാരായ ഇരുവരും 3000 മീറ്റർ ഓട്ടത്തിൽ അൽഫോൺസ് 2ാം സ്ഥാനത്തും ആൽഫ്രഡ് 3ാം സ്ഥാനത്തും എത്തി. വിജയത്തിനുപരി ഒരുമിച്ച് പരിശീലിക്കുവാനും മത്സരിക്കുവാനും കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് ഇരുവരും. 3000 മത്സരത്തിന് മത്സരിച്ചു. എനിക്ക് സെക്കൻഡ് ഉണ്ട്, ഇവിടെ തേടുണ്ട്. ഞങ്ങളുടെ വീട് വീട്ടുപേര് വെട്ടിയില്ലേൽ, വീട് തെളിത്തോടാണ്. വീട്ടിൽ അമ്മ അച്ഛൻ ചേട്ടൻ ഉണ്ട്. പിന്നെ ഇനി നാളെ മത്സരമുണ്ട്. 1800 800 ഉണ്ട് എനിക്ക്. പാറത്തോട് സെന്റ് ജോർജ് എച്ച് എസ് എസിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് ഇരുവരും. സ്കൂളിലെ കായികാധ്യാപകൻ ജിജോ ജോസഫിന്റെ കീഴിലായിരുന്നു പരിശീലനം. തെള്ളിത്തോട് വെട്ടുകല്ലേൽ വീട്ടിൽ ജോജോ ജെസ്സി ദമ്പതികളുടെ മക്കളാണ് ഉറ്റ സുഹൃത്തുക്കൾ കൂടിയായ ഈ സഹോദരന്മാർ. ആദ്യ മത്സരത്തിൽ അമ്മയും സഹോദരങ്ങളും നൽകിയ പ്രോത്സാഹനം ഊർജമാക്കി കുതിച്ചപ്പോൾ അലീന സജി നേടിയെടുത്തത് ഹൈറേഞ്ചിന്റെ വിജയം. 3000 മീറ്റർ ഓട്ടത്തിലാണ് കാൽവരി മൗണ്ട് എച്ച് എസിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അലീന വിജയിച്ചത്. കാൽവരി മൗണ്ട് മാക്കൽ വീട്ടിൽ സജി സിനി ദമ്പതികൾക്ക് ഒറ്റ പ്രസവത്തിൽ ലഭിച്ച കൺമണികളാണ് അലീനയും അലനും അയോണയും. എവിടെ പോയാലും ഇവർ ഒന്നിച്ചായിരിക്കും യാത്ര. കട്ടപ്പനയിൽ കായികമേളയിൽ മത്സരിക്കാനെത്തിയ അലീനയ്ക്ക് കൂട്ടായി ഇന്നും ഇവരുണ്ടായിരുന്നു, ഒപ്പം അമ്മയും. അലീന 3000 മീറ്റർ ഓട്ടമത്സരം തുടങ്ങിയപ്പോൾ മുതൽ ഫിനിഷിംഗ് പോയിന്റ് വരെ വേണ്ടുവോളം മൂവരും അലീനയ്ക്ക് പ്രോത്സാഹനം നൽകി. അമ്മയും സഹോദരങ്ങളും നൽകിയ പ്രോത്സാഹനം ഊർജമാക്കി അലീന കുതിച്ചതോടെ എതിരാളികൾ ഏറെ പിന്നിലായി. 800 മീറ്ററിൽ മത്സരിക്കാനിറങ്ങുമ്പോഴും അമ്മയുടെയും സഹോദരങ്ങളുടെയും പിന്തുണ തനിക്ക് വേണമെന്ന് അലീനയ്ക്ക് നിർബന്ധമാണ്. കമ്പമെട്ടിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. 3 യുവാക്കൾ അറസ്റ്റിൽ. സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ട ശേഷമാണ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ യുവാക്കൾ പദ്ധതി ഒരുക്കിയത്. കൊഴുത്തുളു സ്വദേശിയായ മംഗലത്ത് നിഷിൻ, കുഴിക്കണ്ടം പറമ്പിൽ അഖിൽ, അപ്പാപ്പിക്കട നമറ്റത്തിൽ നോയൽ എന്നിവരാണ് അറസ്റ്റിലായത്. സ്കൂളിലെത്തിയ വിദ്യാർത്ഥിനിയെ ചിലർ കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നത് ശ്രദ്ധയിൽപ്പെട്ട മറ്റു വിദ്യാർത്ഥികൾ അധ്യാപകരെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസെത്തി വിവിധ ബാച്ചുകളായി തിരിഞ്ഞ് അന്വേഷണം ആരംഭിച്ചു. ഇതിനിടെ പ്രതികളിൽ ഒരാളുടെ ഫോൺ പോലീസ് ട്രേസ് ചെയ്യുകയും കട്ടപ്പനയ്ക്ക് സമീപം ലൊക്കേഷൻ കണ്ടെത്തുകയുമായിരുന്നു. തുടർന്ന് കട്ടപ്പനയ്ക്ക് സമീപം ഇരട്ടയാറിൽ നിന്ന് ഇവരെ പിടികൂടി. പ്രതികളിൽ ഒരാൾ ഇൻസ്റ്റാഗ്രാം വഴി പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു. കുട്ടിയുമായി എറണാകുളത്തേക്ക് കടക്കാനായിരുന്നു യുവാക്കളുടെ പദ്ധതി. പോക്സോ നിയമപ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് സർക്കാർ നടത്തിവരുന്നതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഗുണനിലവാരത്തിൽ മാറ്റമില്ലാതെ ഈ രംഗത്തെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്ന ഹീമോഫീലിയ രോഗികൾക്കായുള്ള ആശാധാര ലബോറട്ടറിയുടെ ഉദ്ഘാടനവും ബ്ലോക്ക് ആരോഗ്യമേള വിജയികൾക്കുള്ള അവാർഡ് വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി.
ഇടുക്കി മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയതിന്റെ അഭിമാനകരമായ സമയമാണിത്. പത്തനംതിട്ട, കോന്നിയിലും ഇടുക്കിയിലും ഒരേ സമയത്ത് മെഡിക്കൽ കോളേജിന് അംഗീകാരം ലഭിച്ചു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകും. യുദ്ധകാലാടിസ്ഥാനത്തിൽ ആവശ്യമായ തസ്തികകൾ സൃഷ്ടിക്കും. കാത്തലാബ് വൈകാതെ സജ്ജമാക്കും. വാഴത്തോപ്പ് പഞ്ചായത്ത് നൽകിയ സ്ഥലത്ത് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി ആരംഭിക്കും. മെഡിക്കൽ കോളേജിന്റെ ഓരോ വികസന പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മന്ത്രി പറഞ്ഞു. നമുക്ക് ഇടുക്കി ജില്ലയ്ക്ക് ഒരു കാത്തലാബ് അനിവാര്യമാണ്. കാരണം ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഹൃദ്രോഗ ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാനം ഉണ്ടാകണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ വകുപ്പ് ആലോചിച്ചിട്ടുള്ളത്. അത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്തിമ തീരുമാനങ്ങൾ എടുക്കും. അപ്പോൾ അത് അതിലേക്ക് പോകും. രണ്ടാമത്തെ കാര്യം ഞാൻ ഇവിടെ പറഞ്ഞത്, മെഡിക്കൽ കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ആദ്യ വർഷം അനുമതി ലഭിച്ചു. രണ്ടാം വർഷം ഇപ്പോൾ NMC ഇനി വരുന്ന 4 വർഷങ്ങളിലും തുടർച്ചയായിട്ട് അവരുടെ പരിശോധനകൾ ഉണ്ടാകും. അപ്പോൾ അടുത്ത വർഷത്തേക്ക് അവരുടെ പരിശോധനകളിൽ നമ്മൾ തയ്യാറാക്കേണ്ടതായിട്ടുള്ള, മാനദണ്ഡ പ്രകാരം തയ്യാറാക്കേണ്ടതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സജ്ജമാക്കുക എന്നുള്ളതാണ്. അത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇടുക്കി മെഡിക്കൽ കോളേജ് നാടിന്റെ സൗഭാഗ്യമാണെന്ന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് ജലവിഭവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്ന ഹീമോഫീലിയ രോഗികൾക്കായുള്ള ആശധാര ലബോറട്ടറിയുടെ ശിലാഫലക അനാച്ഛാദനവും ബ്ലോക്ക് തല ആരോഗ്യമേളയുടെ അവാർഡ് വിതരണവും ആരോഗ്യമന്ത്രി ചടങ്ങിൽ നിർവഹിച്ചു. പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GG K Philip, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV Varghese, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാജീവ് ചന്ദ്രൻ, വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് പോൾ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങളായ KG സത്യൻ, ഡിറ്റാ ജോസഫ്, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി മെഡിക്കൽ കോളേജിന്റെ തുടർ പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെയും ജലവിഭവവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന്റെയും നേതൃത്വത്തിൽ അക്കാദമിക് ബ്ലോക്കിൽ ആശുപത്രി വികസന സൊസൈറ്റി യോഗം ചേർന്നു. വിവിധ തസ്തികകളിലെ ഒഴിവ് നികത്താൻ കോൺട്രാക്ട് രീതിയിൽ ആളുകളെ നിയമിക്കാൻ വയനാട് മെഡിക്കൽ കോളേജിൽ ചെയ്തപോലെ ഇടുക്കിയിലും നടപ്പിലാക്കാമെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. ആശുപത്രിയിൽ NMC അടുത്ത പരിശോധന ഫെബ്രുവരി മാർച്ച് മാസത്തിലുണ്ടാകും. അതിനു മുൻപ് 2ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ അടിസ്ഥാന സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് 3.5 കോടി രൂപയുടെ പദ്ധതി രൂപരേഖ സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളതിൽ സമയബന്ധിതമായ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് GG K Philip, ജില്ലാ കളക്ടർ ഷീബ ജോർജ്, ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ തോമസ് മാത്യു, ജില്ലാ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CV Varghese, ജില്ലാ പഞ്ചായത്ത് അംഗം KG സത്യൻ, സർക്കാർ നോമിനി ഷിജോ ദടത്തിൽ, ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സുരേഷ് വർഗീസ്, മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ DMeena, HUDC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശബരിമല സീസണിൽ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാതെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കുറയ്ക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഹോട്ടൽ വ്യവസായത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് GG ജയപാൽ പറഞ്ഞു. ശബരിമല സീസണിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിനും ഭക്ഷണ സാധനങ്ങളുടെ അളവ് ഉറപ്പുവരുത്തുന്നതിനും സർക്കാർ തലത്തിൽ നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പമാണ് ഭക്തർ കൂടുതലായിട്ടെത്തുന്ന പത്തനംതിട്ടയടക്കമുള്ള ജില്ലകളിൽ ഹോട്ടൽ ഭക്ഷണങ്ങൾക്ക് വില കുറയ്ക്കുന്നതിനുള്ള ചർച്ചകൾ നടക്കുന്നത്. ഇതിനെതിരെയാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്നത്. വിലക്കയറ്റത്തിൽ ഹോട്ടൽ വ്യവസായം പ്രതിസന്ധിയിലായി നിൽക്കുന്ന സമയത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയ്ക്കാതെ ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില കുറയ്ക്കാൻ പറയുന്നത് ഹോട്ടൽ വ്യവസായത്തെ തകർക്കുന്ന സമീപനമാണെന്ന് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് GG ജയപാൽ പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണ സാധനങ്ങളുടെ വില കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കളക്ടർമാരൊക്കെ യോഗം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കാണുന്ന ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സർക്കാർ ബസ്സുകൾക്ക് പോലും ശബരിമലയ്ക്ക് തീർത്ഥാടകരുടെ ഇടയിൽ നിന്ന് കൂടുതലായിട്ട് ചാർജ് ഈടാക്കുന്നുണ്ട്. പക്ഷേ ഭക്ഷണ സാധനങ്ങൾ ഹോട്ടലുകാർ മാത്രം ത്യാഗം സഹിച്ച് അവരുടെ റോ മെറ്റീരിയൽസിന് വില കൂടിയാലും വില കൂട്ടാൻ പാടില്ല എന്ന് പറയുന്നതൊക്കെ സത്യം പറഞ്ഞാൽ ഇൻഡസ്ട്രിയെ നശിപ്പിക്കുന്നൊരു സമീപനമാണ്. സമരം ചെയ്യാൻ പോലും കഴിയാത്ത അവസ്ഥയാണിപ്പോൾ. ഹോട്ടൽ ഭക്ഷണത്തിന്റെ വില കൂട്ടിയാൽ അതിന്റെ ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നത് ജനങ്ങളാണ്. അതുകൊണ്ട് തന്നെ വിലക്കയറ്റം നിയന്ത്രിക്കാൻ സർക്കാർ കാര്യക്ഷമമായ ഇടപെടൽ നടത്തുകയാണ് വേണ്ടത്. ഇക്കാര്യം തങ്ങൾ സർക്കാരിനെ അറിയിച്ചിട്ടുണ്ടെന്നും ജയപാൽ വ്യക്തമാക്കി. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായി കാഞ്ചിയാർ കുഴൽപ്പാലത്ത് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും മാലിന്യ നീക്കം നടത്തുകയും ചെയ്തു. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത്, വൈദ്യുതി, ഫോറസ്റ്റ്, ആരോഗ്യം തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയത്. ശബരിമല തീർത്ഥാടകർക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കാഞ്ചിയാർ കുഴൽപ്പാലത്ത് സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുകയും മാലിന്യം നീക്കം ചെയ്യുകയും ചെയ്തത്.
കാഞ്ചിയാർ അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി മേഖലയും ഇടുക്കി ജലാശയം ഉൾപ്പെടുന്ന മേഖലയുമാണ് വെള്ളിലാങ്കണ്ടം കുഴൽപ്പാലം. ശബരിമല തീർത്ഥാടകരുടെ സുരക്ഷ മുൻനിർത്തിയാണ് കാഞ്ചിയാർ പഞ്ചായത്ത് ഇവിടെ സുരക്ഷാ ബോർഡുകൾ സ്ഥാപിച്ചത്. കൂടാതെ മേഖലയിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്തു. കാഞ്ചിയാർ കുഴൽപ്പാലത്ത് ഒരു സംയുക്ത പരിശോധന നടക്കുകയും അവിടുത്തെ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്തതിന് വേണ്ടിയാണ് സംയുക്ത പരിശോധന നടത്തിയത്. അപ്പോൾ അവിടെ മാലിന്യ പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു. അതൊക്കെ ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശുചീകരിച്ചിട്ടുണ്ട്. തുടർന്ന് മറ്റ് പ്രവർത്തനങ്ങളിലേക്ക് ആളുകൾ റിസർവുകൾ ഇറങ്ങാതെ ഇരിക്കുന്നതിന് വേണ്ടിയുള്ള നിയമങ്ങൾ കെഎസ്ഇ ബോർഡും ഫോറസ്റ്റും സംയുക്തമായിട്ട് ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആളുകൾക്ക് സുരക്ഷ ഒരുക്കുന്നതോടൊപ്പം മാലിന്യവും നിർമ്മാർജ്ജനവും കൂടിയാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത്. ശബരിമല തീർത്ഥാടകർ ഉൾപ്പെടെ കുഴൽപ്പാലത്തിന് സമീപത്ത് നിന്ന് ജലാശയത്തിൽ ഇറങ്ങാനുള്ള സാധ്യത മുൻനിർത്തിയാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചത്. ജലാശയത്തിലെ അപകട സാധ്യതകളുടെ അടിസ്ഥാനത്തിൽ വൈദ്യുതി വകുപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും. പഞ്ചായത്ത്, വൈദ്യുതി, ആരോഗ്യം, ഫോറസ്റ്റ് തുടങ്ങിയ വകുപ്പുകൾ സംയുക്തമായിട്ടാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയത്. കട്ടപ്പന കല്യാണത്തിന്റെ മലനിരയിൽ നഗരസഭാ മുൻ അധ്യക്ഷയുടെ ഭർത്താവിന്റെ കൈവശമുള്ളത് കയ്യേറ്റ ഭൂമിയെന്ന റവന്യൂ വകുപ്പിന്റെ റിപ്പോർട്ട്. കല്യാണത്തിന്റെ മലനിരകളിലെ റിസർവേ നമ്പർ 19 ഉൾപ്പെടുന്ന 1.58 ഏക്കർ ഭൂമിയിലെ കയ്യേറ്റത്തിനെതിരെയാണ് ഭൂസംരക്ഷണ നിയമപ്രകാരം കേസെടുക്കാൻ റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചത്. കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 60 റിസർവേ നമ്പർ 19 കല്യാണത്തിലെ സർക്കാർ വക ഭൂമി കയ്യേറിയതായാണ് റവന്യൂ വകുപ്പിന് വിവരം ലഭിക്കുന്നത്. 15 കട്ടപ്പന വില്ലേജ് അധികൃതർ നടത്തിയ പരിശോധനയിൽ 0.6390 ഹെക്ടർ സ്ഥലം കയ്യേറിയതായി കണ്ടെത്തി. 1 കട്ടപ്പന വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 60 റീസർവേ നമ്പർ 19 കല്യാണത്തിലെ സർക്കാർ വക ഭൂമി കയ്യേറുന്നതായി റവന്യൂ വകുപ്പിന് വിവരം ലഭിക്കുന്നത്. കല്യാണത്തിന്റെ മലനിരകളിൽ കട്ടപ്പന വില്ലേജിലെ ബ്ലോക്ക് നമ്പർ 60 റീസർവേ നമ്പർ 19 ഉൾപ്പെടുന്ന സ്ഥലത്ത് കയ്യേറ്റം നടന്നതായി റവന്യൂ വകുപ്പിന് പരാതി ലഭിച്ചിരുന്നു. പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് 1 ഏക്കർ 58 സെന്റ് സ്ഥലം കയ്യേറിയതായി കണ്ടെത്തിയത്. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കൃഷിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി കല്ലും മണ്ണും നീക്കിയതായും കണ്ടെത്തി. പിന്നീട് നടന്ന അന്വേഷണത്തിലാണ് കട്ടപ്പന നഗരസഭ മുൻ അധ്യക്ഷയും നിലവിൽ നഗരസഭാ അംഗവുമായ ബീന ജോബിയുടെ ഭർത്താവ് ജോബി സ്റ്റീഫന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റം നടന്നതെന്ന് വ്യക്തമായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റോപ്പ് മെമ്മോയും നൽകി. ഈ കട്ടപ്പന പഞ്ചായത്തും കട്ടപ്പന മുനിസിപ്പാലിറ്റിയും ഒക്കെ ഭരിച്ചിട്ടുള്ള കോൺഗ്രസിന്റെ പല നേതാക്കന്മാർക്കും ഇവിടെ സ്ഥലമുണ്ട്. അത് കൂടുതലും കയ്യേറ്റ സ്ഥലങ്ങൾ തന്നെയാണ്. എന്തെങ്കിലും തുച്ഛമായ വിലയ്ക്ക് മേടിച്ചിട്ടുള്ളത് ഉണ്ടാവാം. ബാക്കി പല നേതാക്കന്മാർക്കും ഇവിടെ സ്ഥലമുണ്ട്. അത്തരം കാര്യങ്ങൾ കൃത്യമായി അന്വേഷിക്കണം. കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ഭരണത്തിൻ്റെ മറവിൽ ഇത്തരത്തിൽ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തന്നെ വർഷങ്ങളായി വലിയ രീതിയിലുള്ള കയ്യേറ്റങ്ങൾ ഇവിടെ നടത്തി വരുന്നുണ്ട്. എന്നാൽ 10 തന്റെ കൈവശമുള്ള ഭൂമിയാണെന്നും പട്ടയത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും ജോബി പറഞ്ഞു. ഇവിടെ കൃഷി ചെയ്യുന്ന കർഷകരെ കയ്യേറ്റക്കാരായിട്ട് ചിത്രീകരിച്ച് ഓരോ സമയത്തും പ്രക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ ഇറക്കി വിടുന്നൊരു സമീപനമാണ് എല്ലാവരുടെ ഗോത്രം കാണുന്നത്. ഇവിടെ ഞങ്ങൾ ആരും തന്നെ പ്രകൃതി വിരുദ്ധരല്ല, പ്രകൃതി സ്നേഹികളാണ്. ഞങ്ങൾ കൃഷിക്കാരാണ്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസ്ഥ ഉണ്ടാക്കി തരണം. വിളക്കിയിട്ടിരിക്കുന്ന കല്ലുകളൊക്കെ ഈ ജായ് ക്യാമറ വെച്ച് പൊട്ടിച്ചിട്ടുള്ള ബ്രേക്കർ വെച്ച് പൊട്ടിച്ചതാണ്. യന്ത്രം വെച്ച് ഇവിടെ മണ്ണിളക്കി യന്ത്രം വെച്ച് പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു കല്ല് പോലെ ഞങ്ങൾ വെടി വെച്ച് പൊട്ടിച്ചിട്ടുണ്ട്. അതെല്ലാം ഉണ്ടക്കല്ലുകളാണ്. പാറമട എല്ലിവിടെ ഇത് ഇവരിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ട് ശരിയല്ലെന്നാണോ? അവരെ കൊടുത്ത റിപ്പോർട്ട് എന്നാണ് എനിക്ക് അറിയത്തില്ല. അത് നിങ്ങളിവിടെ സ്ഥലം കയ്യേറി എന്ന് പറഞ്ഞാൽ സ്ഥലം കയ്യേറി എന്നല്ല ഉദ്യോഗസ്ഥന്മാർക്ക് പറയാൻ പറ്റുള്ളൂ. അവർക്ക് ഒരു ശമ്പളം കൊടുത്തിരിക്കുന്ന ഇവിടുത്തെ കർഷകരാണ്. ആ ഉദ്യോഗസ്ഥന്മാരാണ് ഞങ്ങളെ ദ്രോഹിക്കുന്നത്. അതിന് എല്ലാ രാഷ്ട്രീയ കക്ഷികളും കൂടെ കൂടി ഒരു നിയമനിർമ്മാണം നടത്തി ഞങ്ങളെ സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. 3 ഇവിടെ അനധികൃത നിർമ്മാണങ്ങൾ നടന്നിരുന്നതായി കട്ടപ്പന വില്ലേജ് ഓഫീസർ ഇടുക്കി തഹസിൽദാർക്ക് നൽകിയ റിപ്പോർട്ടിലുണ്ട്. ജോബിക്കെതിരെ ഭൂസംരക്ഷണ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് റവന്യൂ വകുപ്പ് അടുത്ത ദിവസം പോലീസിൽ കത്ത് നൽകും. ഇടുക്കിയിൽ ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച 3 80 പന്നികളെ കൊന്നൊടുക്കി. പന്നിപ്പനി കൂടുതലിടങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനാൽ കർഷകർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പുമായി മൃഗസംരക്ഷണ വകുപ്പ് രംഗത്തെത്തി. രോഗം സ്ഥിരീകരിച്ച സ്ഥലങ്ങളിൽ നിന്നും പന്നികളെ കടത്തിക്കൊണ്ടുപോകാതിരിക്കാൻ മൃഗസംരക്ഷണ വകുപ്പ് പോലീസിന്റെ സഹായം നേടി. തൊടുപുഴയ്ക്കടുത്ത് കരിമണ്ണൂർ, വണ്ണപ്പുറം, കഞ്ഞിക്കുഴി പഞ്ചായത്തുകളിലെ രോഗം സ്ഥിരീകരിച്ച ഫാമുകൾക്ക് 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള പന്നികളെയാണ് ദയാവധത്തിന് വിധേയമാക്കിയത്. നവംബർ 10 ഇടുക്കിയിൽ ആദ്യമായി ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ചത്. അന്ന് കരിമണ്ണൂർ പഞ്ചായത്തിലെ 13 ചാലശ്ശേരിയിലെ ഫാമിലായിരുന്നു രോഗബാധ. പിന്നീടാണ് മറ്റു ഫാമുകളിലും രോഗബാധ സ്ഥിരീകരിച്ചത്.
അധികൃതർ സ്ഥലത്തെത്തിയപ്പോൾ ഫാമുകളിൽ നിന്ന് ചിലർ പന്നികളെ മാറ്റിയതായും സൂചനയുണ്ട്. അതേസമയം സ്വന്തം പന്നികളെ കൊല്ലുന്നതിനെതിരെ ഏതാനും ആളുകൾ രംഗത്ത് വരികയും ചെയ്തു. അത് വേണ്ട സാറേ, ഞങ്ങളുടെ പന്നിക്ക് ഒരു കുഴപ്പമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞങ്ങൾ മരുന്ന് മേടിക്കാം, അല്ലായെങ്കിൽ ഈ കാണാവുന്ന തന്നെ ഉണ്ട്. ഞങ്ങൾ ജീവിക്കണമേ. എല്ലാം നോക്കിയാലും അതെന്തിനു സർക്കാർ നോട്ട് ചെയ്യാൻ മാത്രമുള്ള ഞങ്ങളോ? എന്നാൽ ജില്ലയിൽ നിരവധിയിടങ്ങളിൽ രോഗം വ്യാപിച്ചിട്ടുണ്ടെന്നാണ് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ പറയുന്നത്. അതേസമയം പന്നിപ്പനി റിപ്പോർട്ട് ചെയ്തതിൽ ആശങ്ക വേണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. നിശ്ചയമായിട്ടും ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ മൃഗസംരക്ഷണ വകുപ്പ് നൽകുന്ന അവരുടെ നേതൃത്വത്തിൽ എല്ലാ മാർഗനിർദ്ദേശങ്ങളും മൃഗസംരക്ഷണമായിട്ട് പാലിക്കേണ്ടതാണ്. ഇതിലെ വിവിധ വകുപ്പുകളുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം ജില്ലയിൽ നടക്കുന്നുണ്ട്. പന്നികൾ ചാകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ഉദ്യോഗസ്ഥരെ അറിയിക്കണമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിപണി വിലയുടെ 80% നഷ്ടപരിഹാരമായി നൽകുമെന്ന് ഉറപ്പു നൽകിയാണ് പന്നികളെ കൊല്ലുന്നത്. കൊന്ന പന്നികളുടെ ജഡം സമീപത്തു തന്നെ കുഴിയെടുത്താണ് മറവ് ചെയ്യുന്നത്. നെടുങ്കണ്ടം ബാലഗ്രാമിൽ കുളത്തിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ബാലഗ്രാം പനക്കിൽ സിറ്റി സ്വദേശി തുമ്പിപ്പറമ്പിൽ ഷാജിയാണ് മരിച്ചത്. റോഡിന് സമീപത്തായുള്ള കുളത്തിലാണ് മൃതദേഹം കണ്ടെത്തിയത്. റോഡിനോട് ചേർന്നുള്ള വെയിറ്റിംഗ് ഷെഡിലിരിക്കുകയായിരുന്ന ഷാജി അബദ്ധത്തിൽ കുളത്തിൽ വീണതായാണ് പ്രാഥമിക നിഗമനം. രാവിലെ സ്കൂളിൽ പോകുന്നതിനായി എത്തിയ വിദ്യാർത്ഥികളാണ് കുളത്തിൽ മൃതദേഹം കിടക്കുന്നത് ആദ്യം കണ്ടത്. പിന്നീട് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് ഇൻക്വസ്റ്റും മറ്റ് നടപടികൾ നടത്തിയിട്ടുണ്ട്. പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിനകത്ത് ഇവർ ഇന്നലെ രാത്രി മുതൽ ഇവരുടെ സുഹൃത്തുക്കളും മൊത്തം ഇതിന്റെ തിരക്കിരുന്ന് മദ്യപിക്കുന്നതായിട്ട് അറിയാൻ സാധിച്ചു. മദ്യപിച്ചതിന് ശേഷം കുളത്തിലേക്ക് വീണ് മരിച്ചതായിട്ടാണ് നമുക്ക് പ്രാഥമിക അന്വേഷണത്തിൽ നടന്നത്. ഇനി കൂടുതൽ അന്വേഷിക്കുന്നുണ്ട്. ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടത്തിനൊക്കെ ശേഷം കൂടുതൽ എന്തെങ്കിലും മറ്റ് സംശയങ്ങളുണ്ടെങ്കിൽ കൂടുതൽ രീതിയിൽ അന്വേഷണം പോലീസ് നടത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഷാജിയും സുഹൃത്തുക്കളും വെയിറ്റിംഗ് ഷെഡിലിരുന്ന് മദ്യപിച്ചിരുന്നു. സമീപത്തു നിന്ന് മദ്യക്കുപ്പി കണ്ടെത്തിയിട്ടുണ്ട്. പിന്നീട് ഒപ്പമുണ്ടായിരുന്നവർ മടങ്ങിയെങ്കിലും ഷാജി ഇവിടെ തന്നെ ഇരിക്കുകയായിരുന്നു. മദ്യലഹരിയിൽ കുളത്തിലേക്ക് പതിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത്. കമ്പംമട്ട് പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കട്ടപ്പനയിലെ കുടിയേറ്റ കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നീക്കം അവസാനിപ്പിക്കണമെന്ന് കോൺഗ്രസ്. ആഞ്ഞിലിപ്പാലം മുതൽ വാഴവര ഡബിൾ കട്ടിംഗ് വരെയുള്ള മേഖലയിലെ കർഷകരെ ദ്രോഹിക്കുന്ന റവന്യൂ വകുപ്പിന്റെ നിലപാടുകൾക്കെതിരെ അതിശക്തമായ സമരം ആരംഭിക്കുമെന്ന് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ ജനദ്രോഹ നിലപാടിന് പിന്നിൽ LDF സർക്കാരിന്റെ ഗൂഢലക്ഷ്യങ്ങളുണ്ടെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. കട്ടപ്പന നഗരസഭാ പരിധിയിൽപ്പെടുന്ന ആഞ്ഞിലിപ്പാലം മുതൽ നിർമ്മല സിറ്റി വാഴവര ഡബിൾ കട്ടിംഗ് വരെയുള്ള 100-ൽപ്പരം പട്ടയങ്ങൾക്ക് അപേക്ഷ നൽകി കാത്തിരിക്കുന്ന കുടിയേറ്റ കർഷകരെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് പട്ടയം നൽകാതെ ഭൂമിയിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനുള്ള നീക്കമാണ് റവന്യൂ വകുപ്പ് സ്വീകരിക്കുന്നത്. നൂറ്റാണ്ടുകളായി ജനവാസ മേഖലയിൽ നിലകൊള്ളുന്ന പ്രദേശത്തെ കയ്യേറ്റ ഭൂമി എന്ന് കണ്ടെത്തിയ റവന്യൂ വകുപ്പിന്റെ നീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമുള്ളതായി കണക്കാക്കപ്പെടണം. മൊട്ടക്കുന്നുകൾക്കും പുൽമേടുകൾക്കും പട്ടയം കൊടുക്കണമെന്നുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഉത്തരവ് പ്രാവർത്തികമാണെങ്കിലും അവ കാറ്റിൽ പറത്തിയുള്ള നിലപാടാണ് നിലവിൽ റവന്യൂ ഡിപ്പാർട്ട്മെന്റും LDF സർക്കാരും സ്വീകരിക്കുന്നതെന്നും റവന്യൂ വകുപ്പിന്റെ ജനദ്രോഹ നിലപാടിനെതിരെ കട്ടപ്പനയിൽ ശക്തമായ സമരം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. കട്ടപ്പന നഗരസഭയുടെ അധീനതയിലുള്ള 25 സെന്റ് സ്ഥലത്തിൽ നിന്നും 12 സെന്റ് സ്ഥലം CPM നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ഗവൺമെന്റിന് സ്വാധീനമുള്ള സഹകരണ ആശുപത്രി കയ്യേറിയിട്ട് ആ കയ്യേറ്റത്തിൽ ഒരു നടപടി പോലും സ്വീകരിക്കാത്ത റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ അവിടുത്തെ സാധാരണക്കാരെയും 5 സെന്റുകാരെയും 10 സെന്റുകാരെയും വർഷങ്ങളായി കാലങ്ങളായി പട്ടയത്തിന് അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ആളുകളെ ഒരു രാത്രി കൊണ്ട് കുടിയൊഴിപ്പിക്കാനാണ് വ്യാപോഹിക്കുന്നതെങ്കിൽ ആ നിലപാടിനെതിരെ കോൺഗ്രസ് പ്രസ്ഥാനം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തും. കട്ടപ്പന നഗരസഭയുടെ അധീനതയിലുള്ള സ്ഥലം സഹകരണ ആശുപത്രി കയ്യേറിയിട്ടും അതിനെതിരെ ചെറുവിരൽ പോലും അനക്കാൻ സാധിക്കാത്ത റവന്യൂ വകുപ്പാണ് കർഷകദ്രോഹ നിലപാട് സ്വീകരിക്കുന്നതെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു, കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ജോണി ചീരാങ്കുന്നേൽ, DCC അംഗങ്ങളായ PS രാജപ്പൻ, ഷാജൻ ജേക്കബ്, CM തങ്കച്ചൻ, ജോസ് താനക്കല്ലിങ്കൽ തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും അഴുതാ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലോക കൊതുക് ദിനാചരണത്തിന്റെ ഭാഗമായി ജില്ലാതല ബോധവൽക്കരണ റാലിയും സെമിനാറും വണ്ടിപ്പെരിയാറിൽ സംഘടിപ്പിച്ചു. വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി അഴുതാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PM നൌഷാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. നവംബർ 22 ലോക കൊതുക് ദിനത്തിൽ
ശുദ്ധജല സംരക്ഷണം, കൊതുകുകൾ വളരാനുള്ള മാർഗങ്ങൾ തടയുക തുടങ്ങിയ സന്ദേശങ്ങൾ ജനങ്ങളിലെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടുക്കി ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെയും അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും സെമിനാറും സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി വണ്ടിപ്പെരിയാർ സെന്റ് ജോസഫ് സ്കൂളിൽ നിന്നും ആരംഭിച്ച ബോധവൽക്കരണ റാലി അഴുത ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം നൌഷാദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. വണ്ടിപ്പെരിയാർ ഹൈസ്കൂൾ, യു പി സ്കൂൾ വിദ്യാർത്ഥികൾ, ആശാപ്രവർത്തകർ, വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രം ജീവനക്കാർ എന്നിവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കൊതുക് ദിനാചരണ സന്ദേശ പ്ലക്കാർഡുകളുമേന്തി റാലി വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ സമാപിച്ചു. തുടർന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രം ഹാളിൽ കൊതുക് ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ സെമിനാറും നടത്തി. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ശ്രവണ സഹായികളുടെ വിതരണം നടത്തി. 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയായിരുന്നു ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കുമുള്ള ശ്രവണ സഹായികളുടെ വിതരണം നടന്നു. കഴിഞ്ഞ വർഷം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൽ ശ്രവണ സംബന്ധമായ അസുഖമുള്ളവർക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. ഈ ക്യാമ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട 119 പേർക്കാണ് ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2022-23 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 22 ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ശ്രവണ സഹായികൾ വിതരണം ചെയ്തത്. കഴിഞ്ഞ ദിവസം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 67 പേർക്ക് ചലന സഹായികൾ വിതരണം ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ശ്രവണ സഹായികളുടെ വിതരണം നടന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ടി മനോജ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയുക, മറ്റുള്ളവരുടെ കൂടെ നിൽക്കുക, അവരുടെ പരിമിതികളെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ പരിമിതികൾ മറികടക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ഒരു രീതിയിൽ ഈ പദ്ധതി ഞങ്ങൾ അഭിമാനപൂർവ്വം നടത്തുന്ന എല്ലാ വർഷവും. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് ചടങ്ങിൽ അധ്യക്ഷയായിരുന്നു. കട്ടപ്പന സി ഡി പി ഒ രമ പി കെ, ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് അംഗം യമുന ബിജു, ഷാജിമോൻ എ കെ എന്നിവർ സംസാരിച്ചു. വരും വർഷങ്ങളിലും വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിക്കുവാനാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ തീരുമാനം. സമൂഹത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് അർച്ചന വിമൻ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറയിൽ ലഘു തെരുവ് നാടകം സംഘടിപ്പിച്ചു. സർക്കിൾ ഇൻസ്പെക്ടർ ഇ ബാബു പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. സമൂഹത്തിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ജ്യോതി ജീവ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന അർച്ചന വുമൺ സെന്ററിന്റെ നേതൃത്വത്തിൽ ഉപ്പുതറ ടൗണിൽ ലഘു തെരുവ് നാടകം സംഘടിപ്പിച്ചത്. ഉപ്പുതറ സർക്കിൾ ഇൻസ്പെക്ടർ ഇ ബാബു പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ കേരളവും പീഡനങ്ങൾക്ക് പീഡനങ്ങളിൽ നിന്ന് വിമുക്തമല്ല എന്നുള്ളതിന് തെളിവാണ് ഈ ഒരാഴ്ച മുമ്പ് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ കൊച്ചിയിൽ അരങ്ങേറിയത്. അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുക എന്നത് അത്യന്താപേക്ഷിതമായ കാരണമാണ്. ദൈനംദിനം സമൂഹത്തിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ, നേരിടുന്ന ചൂഷണങ്ങൾ എന്നിവയും സ്ത്രീകൾ നേടിയെടുക്കേണ്ട സ്വയം പര്യാപ്തത, സാമ്പത്തിക ഭദ്രത, സമൂഹത്തിലെ തുല്യ പദവി എന്നിവയും ചൂണ്ടിക്കാട്ടിയാണ് നേർക്കാഴ്ച എന്ന പേരിൽ നാടകം സംഘടിപ്പിച്ചത്. അർച്ചന വുമൺ സെന്റർ റീജിയണൽ കമ്മ്യൂണിറ്റി ഓർഗനൈസർമാരായ മറിയാമ്മ ജോസഫ്, ജെസ്സി ജെയ്മോൻ, ആനിമേറ്റർമാരായ ശാന്തമ്മ ബാബു, ഇന്ദിര ശ്രീനി, ബിന്ദു സന്തോഷ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. പുറ്റടി ഹോളിക്രോസ് കോളേജിൽ അലഗ്രിയ 2K22 എന്ന പേരിൽ വിവിധ മേഖലകൾ ഉൾപ്പെടുത്തിയുള്ള പ്രദർശനങ്ങളും കലാസന്ധിയും മെഗാ ഷോകളും സംഘടിപ്പിക്കുന്നു. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായിട്ടാണ് നവംബർ 30 മുതൽ ഡിസംബർ 4 വരെ പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് കോളേജ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പുറ്റടി ഹോളിക്രോസ് കോളേജിന്റെയും വണ്ടൻമേട് ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി നവംബർ 30 മുതൽ ഡിസംബർ 4 വരെ കോളേജ് അങ്കണത്തിൽ അലഗ്രിയ 2K22 എന്ന പേരിൽ മേള സംഘടിപ്പിക്കുന്നത്. വിജ്ഞാന വിനോദ വിപണന പ്രദർശനങ്ങളും കലാ സാംസ്കാരിക സന്ധ്യകളും വിവിധ മെഗാ ഷോകളും നടത്തപ്പെടുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു. അപ്പൊ ഇത് 5 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ്. 30-ാം തീയതി ഉച്ചയ്ക്ക് 2:30 ഒരു സാംസ്കാരിക ഘോഷയാത്രയോടുകൂടി ആരംഭിച്ച് പുറ്റടി ടൗണിൽ നിന്ന് ആരംഭിച്ച് കുടുംബശ്രീയുടെയും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളുടെ എല്ലാം പങ്കാളിത്തോടുകൂടി ഈ ഘോഷയാത്ര 5 മണിയോടുകൂടി നമ്മുടെ കോളേജിൽ എത്തിച്ചേരുകയും 5 മണിക്ക് കോളേജിൽ വെച്ചിട്ട് നമ്മളാ ഒരു ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സമ്മാന കൂപ്പൺ വിതരണം നടത്തിയിട്ടുണ്ടായിരുന്നു.
അപ്പൊ അതിൽ നിന്നുള്ള ഫണ്ട് കൂടി ചേർത്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. മേളയിൽ വിവിധ സർക്കാർ, അർദ്ധ സർക്കാർ, സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്റ്റാളുകളും സ്കൂൾ, ജില്ലാ, ഉപജില്ലാ തലത്തിൽ സമ്മാനാർഹമായ മോഡലുകളുടെ പ്രദർശനവും നടക്കും. ആദ്യ ദിനത്തിൽ മേളയുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്ത സമ്മാന കൂപ്പണുകളുടെ നറുക്കെടുപ്പ് നടക്കും. പ്രമുഖരായ നിരവധി വ്യക്തികൾ മേളയിൽ പങ്കെടുക്കുമെന്നും 15,000 ആളുകൾ മേള സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും സംഘാടകർ വ്യക്തമാക്കി. വാർത്താ സമ്മേളനത്തിൽ കോളേജ് പ്രിൻസിപ്പൽ എസ് ശ്രീജേഷ്, PTA പ്രസിഡന്റ് MC ബിജു, പ്രോഗ്രാം കോർഡിനേറ്റർ പാർവതി ആർ നായർ, NV മെൽവിൻ, ലിജോ അലക്സ്, PA അജ്മൽ, ജാനറ്റ് അന്ന ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. കട്ടപ്പന സരസ്വതി വിദ്യാപീഠത്തിൽ ധ്വനി എന്ന പേരിൽ സ്കൂൾ കലാമേളയ്ക്ക് തുടക്കമായി. പ്രശസ്ത സിനിമാ താരം ദേവനന്ദ രതീഷ് ഭദ്രദീപം തെളിയിച്ച് കലാമേളയ്ക്ക് തുടക്കം കുറിച്ചു. കന്മദം, നോപുരം, ചിലമ്പ്, സൗപർണിയ, സർഗോദയം എന്നിങ്ങനെ 5 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ദേവനന്ദയുടെ മുഖംമൂടിയണിഞ്ഞ വിദ്യാർത്ഥികൾ ഉദ്ഘാടകയ്ക്കൊപ്പം എത്തിയത് പരിപാടിക്ക് വ്യത്യസ്തതയേകി. കട്ടപ്പനക്കാരിയായ കുഞ്ഞുമിടിക്കിക്ക് സരസ്വതി വിദ്യാപീഠത്തിന്റെ ഉപഹാരം നൽകിയാണ് വിദ്യാർത്ഥികൾ സ്നേഹമറിയിച്ചത്. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. എനിക്ക് എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എല്ലാവരുടെ ഒപ്പം വന്ന് ഒത്തുചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. പിന്നെ ഇതുപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാവരും 7-ാം ക്ലാസ്സിലാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ വന്ന് എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഒരുക്കിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. സ്കൂൾ പ്രിൻസിപ്പൽ അനീഷ് KS, സ്കൂൾ ചെയർമാൻ ശ്രീനഗരി രാജൻ, സ്കൂൾ മാനേജർ MT ഷിബു, വൈസ് ചെയർമാൻ STB മോഹൻദാസ്, വിദ്യാനികേതൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അജിത് കെ മുരളീധരൻ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. കട്ടപ്പന അമ്പലക്കവല ശ്രീധർമ്മശാസ്ത ക്ഷേത്രത്തോടൊപ്പം നിർമ്മിച്ച ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ പഞ്ചലോഹ വിഗ്രഹ ഘോഷയാത്ര നടന്നു. കട്ടപ്പന SNDP യൂണിയൻ ഓഫീസിൽ നിന്നും ആരംഭിച്ച വിഗ്രഹ ഘോഷയാത്ര ടൗൺ ചുറ്റി ക്ഷേത്രത്തിൽ സമാപിച്ചു. കട്ടപ്പന ഗുരുദേവ കീർത്തി സ്തംഭത്തിൽ നൽകിയ സ്വീകരണത്തിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഫാം ലൈവ്ലിഹുഡ് അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ജില്ലാ മിഷന്റെ ഫാം ലൈവ്ലിഹുഡ് അഗ്രി ന്യൂട്രി ഗാർഡൻ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വിഷാംശം കലരാത്ത പച്ചക്കറികൾ സമൂഹത്തിലെത്തിക്കുകയും പച്ചക്കറി ഉൽപാദനത്തിൽ മികവ് വരുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ കുടുംബശ്രീ ജില്ലാ മിഷൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് പരിപാടി സംഘടിപ്പിച്ചത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ സംഘടിപ്പിച്ച ക്യാമ്പയിൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയ്മോൾ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന എല്ലാ പച്ചക്കറികളും വിഷാംശം കലർന്ന ഒരു പച്ചക്കറികളാണ് നമ്മൾ എല്ലാവരും കഴിക്കുന്നത്. അതിനൊരു മാറ്റം വരുത്തണം എന്ന സംസ്ഥാന സർക്കാരിന്റെയും കൃഷി വകുപ്പിന്റെയും ഒരു കൂട്ടായ തീരുമാനത്തോടുകൂടിയാണ് ഈ കുടുംബശ്രീയിലെ 50 പേരടങ്ങുന്ന വനിതകളെ കണ്ടെത്തിക്കൊണ്ട് ഒരു ക്ലസ്റ്ററായിട്ട് രൂപീകരിച്ചുകൊണ്ട് അതിലൊരു പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും ജോയിന്റ് സെക്രട്ടറിയെയും തെരഞ്ഞെടുത്തുകൊണ്ട് പച്ചക്കറി കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക, ഗുണമേന്മയുള്ള പച്ചക്കറികൾ വിപണിയിലെത്തിക്കുക, കർഷകർക്ക് വേണ്ട സേവനങ്ങൾ ഉറപ്പുവരുത്തുക തുടങ്ങിയവ മുൻനിർത്തി സെമിനാറുകളും സംഘടിപ്പിച്ചു. ബ്ലോക്ക് കോർഡിനേറ്റർ ജിജോ ജോസഫ്, അയ്യപ്പൻകോവിൽ കൃഷി ഓഫീസർ സുജിത തുടങ്ങിയവർ ക്ലാസുകൾ നയിച്ചു. ക്യാമ്പയിനിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് പച്ചക്കറി വിത്തുകളും നൽകി. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, CDS അംഗങ്ങൾ, ADS പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർ ക്യാമ്പയിനിൽ പങ്കെടുത്തു. പീരുമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി കട്ടപ്പന യൂണിറ്റിന്റെ വാർഷികം നടന്നു. എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജിൽസൺ ജെയിംസ് കുന്നത്തുപുരയിടം ഉദ്ഘാടനം ചെയ്തു.
പീരിമേട് ഡെവലപ്മെന്റ് സൊസൈറ്റി കട്ടപ്പന യൂണിറ്റിന്റെ വാർഷികം നടന്നു. 1985 കട്ടപ്പനയിൽ ആരംഭിച്ച PDSന്റെ 14 യൂണിറ്റുകളാണ് മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നത്. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയ പാരിഷാളിൽ നടന്ന വാർഷികാഘോഷത്തിൽ നിരവധി അംഗങ്ങൾ പങ്കെടുത്തു. നമ്മളായിരിക്കുന്ന ഒരു കൊച്ചു കൂട്ടായ്മയുണ്ട്. 10-15 പേരുടെ ഈ കൂട്ടായ്മയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ ഒരാളുടെ ഒരു സ്വാർത്ഥത കൊണ്ട് മറ്റുള്ളവർക്ക് ലഭിക്കേണ്ട നന്മകൾ ഇല്ലാതാക്കാൻ ഇടയാവരുത്. കൊച്ചു കൊച്ചു വായ്പകൾ എടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് വരുമാനദായകമായ മറ്റു പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്തു പോകുവാനായി ഇടയാവണം. അങ്ങനെ വരുമ്പോൾ നമ്മളും വളരും, നമ്മുടെ കൂടെയുള്ള ആൾക്കാരും വളരുന്ന സംശയവും വേണം. അതുകൊണ്ട് കൃത്യമായിട്ട് കൃത്യതയോടെ കാര്യങ്ങൾ ചെയ്തു പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ഇടയാവണം. യൂണിറ്റ് ഡയറക്ടർ ഫാദർ വിൽഫിച്ചൻ തെക്കവയലിൽ അധ്യക്ഷനായിരുന്നു. SSLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അൻസില സജിക്ക് ക്യാഷ് അവാർഡ് നൽകി. ഫെഡറേഷൻ സെക്രട്ടറി സാലിമോൾ കെ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പ്രോഗ്രാം ഡയറക്ടർ ഡോക്ടർ സിബി ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഫെഡറേഷൻ പ്രസിഡന്റ് KT ജയമോഹനൻ, വിവിധ SHG കളുടെ പ്രതിനിധികളായ മേരി ആന്റണി, പ്രഥമ വിദ്യാധരൻ, സാജൻ PS, ബിന്ദു ഉത്തമൻ, മിനി ടോമി തുടങ്ങിയവർ സംസാരിച്ചു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ വയോജന കൂട്ടായ്മ കമ്പളികണ്ടത്ത് വെച്ച് നടന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. കൊന്നത്തടി ഗ്രാമപഞ്ചായത്തിലെ വയോജന കൂട്ടായ്മ കമ്പളികണ്ടത്ത് വെച്ചാണ് നടന്നത്. കുടുംബശ്രീ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന യോഗത്തിൽ വയോജന കൂട്ടായ്മ പ്രസിഡന്റ് ജോയി തോന്നാമാക്കൽ അധ്യക്ഷനായിരുന്നു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP മൽക്ക യോഗം ഉദ്ഘാടനം ചെയ്തു. അരികെന്ന് പറഞ്ഞ പ്രത്യേക ഒരു പദ്ധതി വെച്ചുകൊണ്ട് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നമ്മള് 1,00,000 രൂപ കൊടുക്കുന്നുണ്ട്, മരുന്ന് വിതരണം ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് ഇപ്പോൾ ഏറ്റെടുത്ത് നടപ്പാക്കാൻ കഴിയുന്ന പദ്ധതികളെന്നാണ് അറിയിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്ത് അംഗം സുമംഗല വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മേരി ജോർജ്, ക്യാപ്റ്റൻ ജോർജ് നെല്ലിക്കുന്നേൽ, KK കുഞ്ഞപ്പൻ, MV ശശിധരൻ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി വയോജനങ്ങൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പടയപ്പയുടെ സ്വന്തം മൂന്നാറിൽ പുതിയൊരു കാട്ടുകൊമ്പൻ ഇറങ്ങിയിട്ടുണ്ട്. തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിച്ച മൂന്നാർ അപ്സൈക്കിൾ പാർക്കിൽ നിലയുറപ്പിച്ചിരിക്കുകയാണിവൻ. ഒറിജിനലി വിലുന്ന പ്ലാസ്റ്റിക് കാട്ടുകൊമ്പൻ. വിനോദസഞ്ചാരികൾ വലിച്ചെറിഞ്ഞ പ്ലാസ്റ്റിക് കുപ്പികൾ ചേർത്ത് വെച്ചാണ് അപ്സൈക്കിൾ പാർക്കിലെ അത്ഭുത കാഴ്ചകൾക്ക് രൂപം നൽകിയിരിക്കുന്നത്. ടൺ കണക്കിന് പാഴ്വസ്തുക്കൾ പുനരുപയോഗം ചെയ്തിരിക്കുന്നു എന്നത് മാത്രമല്ല പഴയ മൂന്നാറിലെ അപ്സൈക്കിൾ പാർക്കിന്റെ സവിശേഷത. അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് പ്രകൃതിക്കും വന്യജീവികൾക്കും എത്രമാത്രം ദോഷകരമാണെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കാഴ്ചകൾ. ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒരു ദിവസം കൊണ്ട് മൂന്നാറിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക്കും മറ്റ് പാഴ്വസ്തുക്കളും ഉപയോഗിച്ചാണ് പാർക്ക് സജ്ജീകരിച്ചിരിക്കുന്നത്. വാഹനങ്ങളുടെ അപ്ഹോൾസ്റ്ററി വേസ്റ്റുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കാട്ടുപോത്തും പ്ലേറ്റുകളും ക്യാനുകളും ഇലക്ട്രിക്കൽ വേസ്റ്റും ഉപയോഗിച്ച് നിർമ്മിച്ച തീവണ്ടിയും പാർക്കിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മൂന്നാറിന്റെ മനോഹാരിതയിൽ നിന്നും മാലിന്യത്തെ മാറ്റി നിർത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായാണ് പാർക്കും അനുബന്ധ നിർമ്മാണങ്ങളും നടത്തിയിരിക്കുന്നത്. മൂന്നാർ പരിസരത്തെ ഒരു മാലിന്യ കൂമ്പാരമായി കിടന്നൊരു സ്ഥലമാണിത്. അത് ഇവിടുത്തെ അധികാരികളുടെ ഇടപെടൽ മൂലം നല്ല രീതിയിൽ ഒരു പാർക്കായി മാറി. മൂന്നാറിൻ്റെ പ്രത്യേകതകളെല്ലാം നമുക്കിതിൽ കാണാൻ കഴിയും. ഇവിടേക്ക് വരുന്ന സഞ്ചാരികളെ ആകർഷിക്കാൻ ഇത് നല്ലൊരു കാരണമാകുമെന്ന് കരുതുന്നു.
പ്ലാസ്റ്റിക് ഉപയോഗിച്ച് നിർമ്മിച്ച ടൈലുകളാണ് നടപ്പാതയിൽ വിരിച്ചിരിക്കുന്നത്. 975 kg പ്ലാസ്റ്റിക് വേസ്റ്റാണ് 3900 ടൈലുകൾ നിർമ്മിക്കുന്നതിനായി പുനരുപയോഗിച്ചിരിക്കുന്നത്. പാർക്കിലെ ബെഞ്ചുകളും പ്ലാസ്റ്റിക് നിർമ്മിതിയാണ്. ഹരിതകേരളം മിഷന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും UNDP യുടെയും നേതൃത്വത്തിൽ വിവിധ ഏജൻസികളുടെ സഹകരണത്തോടെയാണ് ശുചിത്വ മൂന്നാർ പദ്ധതി നടപ്പിലാക്കുന്നത്. ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ ശേഖരിക്കുന്ന ഭക്ഷണാവശിഷ്ടങ്ങൾ ജൈവവളമാക്കി മാറ്റും. പ്രതിദിനം 2 ടൺ ജൈവ മാലിന്യം വളമാക്കുന്നതിനുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. ജൈവവളം മൂന്നാർ ഗ്രീൻ എന്ന പേരിൽ കിലോയ്ക്ക് 16 രൂപ നിരക്കിൽ വിപണിയിലെത്തിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഇനി കമ്പോളാവിന്റെ നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഇന്ത്യ ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 234, വിൽപ്പനയ്ക്ക് വന്നത് 56,564, വിൽപ്പന നടന്നത് 52,987, കൂടി വില 1239, ശരാശരി വില 860. കട്ടപ്പന കമ്പോളം കുരുമുളക് കിലോഗ്രാമിന് 470 രൂപ, ഏലം കൂടി വില 800, ഏലം ശരാശരി വില 650, കാപ്പിപ്പരിപ്പ് 165, ഗ്രാമ്പു 850, കൊക്കോ 40, റബ്ബർ 135. സ്വർണം വെള്ളി വിപണി. സ്വർണ്ണ ഗ്രാമിന് 4,835 രൂപ, വെള്ളി 67. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി കോട്ടയം കട സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. HCN പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാല ഹോസ്പിറ്റലിൽ ഡോക്ടർ ജി ദയാസുധൻ MBBS MDയുടെ നേതൃത്വത്തിൽ സൈക്കാട്രിക് വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ബാല ഹോസ്പിറ്റൽ കട്ടപ്പന. ഇടുക്കി റവന്യൂ ജില്ലാ കായികമേളയ്ക്ക് കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടക്കമായി. ആദ്യ ദിനം അടിമാലി ഉപജില്ല മുന്നിൽ. കായികമേളയിൽ വാശിയേറിയ വേഗ മത്സരങ്ങൾ നാളെ. മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിക്കും. കമ്പമെട്ടിൽ +1 വിദ്യാർത്ഥിനിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം. 3 യുവാക്കൾ അറസ്റ്റിൽ. പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ യുവാക്കൾ പദ്ധതി ഒരുക്കിയത് സമൂഹമാധ്യമം വഴി പരിചയപ്പെട്ട ശേഷം. ഇടുക്കി മെഡിക്കൽ കോളേജിൽ ആരംഭിക്കുന്ന ഹീമോഫീലിയ രോഗികൾക്കായുള്ള ആശാധാര ലബോറട്ടറിയുടെ ഉദ്ഘാടനം ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് നിർവഹിച്ചു. സംസ്ഥാനത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് സർക്കാർ നടത്തി വരുന്നതെന്ന് വീണ ജോർജ്. ഗുണനിലവാരത്തിൽ മാറ്റമില്ലാതെ ഈ രംഗത്തെ സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും മന്ത്രി. ശബരിമല സീസണിൽ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കുറയ്ക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ. നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കാതെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില കുറയ്ക്കണമെന്ന് പറയുന്നത് പ്രായോഗികമല്ല. ഹോട്ടൽ വ്യവസായത്തെ തകർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും അസോസിയേഷൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിനിവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.